ബികോം കഴിഞ്ഞിട്ട് അപ്പം ചെയ്ത കോഴ്സുകൾ ഏതൊക്കെയായിരുന്നു? ബികോം കഴിഞ്ഞിട്ട് ഞാൻ 1 ഇയർ ബി പി എഡ് ചെയ്തു. ബി പി എഡ് ഓക്കെ. അതായത് നമുക്കൊരു ഡിഗ്രി കോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ സമയത്ത്, ഞാൻ പഠിക്കുന്ന സമയത്ത് അതൊരു 1 ഇയർ കോഴ്സ് ആയിരുന്നു ബി പി എഡ്. ബി പി എഡിന്റെ ഫുൾ ഫോം എന്താണ്? ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. നമുക്ക് ഒരു ഡിഗ്രി കയ്യിലുള്ളത് കൊണ്ട് അത് 1 ഇയർ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതേസമയം പ്ലസ് ടു കഴിഞ്ഞും കുട്ടികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓപ്റ്റ് ചെയ്യാം, ഡയറക്ട്ലി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിഗ്രിയിലോട്ട് വരാം. പക്ഷെ അത് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ വെച്ച് അത് 4 വർഷത്തെ കോഴ്സാണ്, ഒരു ഡിഗ്രി കോഴ്സാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രം. നേരത്തെ അത് ബി സി എസ് ജി എന്നൊക്കെ ആയിരുന്നു അറിയപ്പെടുന്നത്. ഇപ്പൊ അത് ബി സി എസ് ഇ ജി എഡ് കോഴ്സ് ആയി. അപ്പൊ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്ലസ് ടു, നമ്മുടെ പ്ലസ് ടു മാത്രം അല്ലല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മാനദണ്ഡമുണ്ടോ ഇതിനകത്ത്? തീർച്ചയായും അവർക്കൊരു ഫിസിക്കൽ ഫിറ്റ്നസ് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ അവരുടെ സ്പോർട്സിലെ അച്ചീവ്മെന്റ്സ്, പ്ലസ് ടു വരെയുള്ള അച്ചീവ്മെന്റ്സ് മാത്രം മതി. അതെ, ഞാൻ ഡിഗ്രി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 1 ഇയർ കോഴ്സ് ആണ് ചെയ്തത്. ഇപ്പൊ നമുക്ക് ആ 1 ഇയർ കോഴ്സ് അവൈലബിൾ അല്ല. ഇപ്പൊ നമുക്ക് ഡിഗ്രി കയ്യിൽ ഉണ്ടെങ്കിൽ അത് 2 ഇയേഴ്സ് കോഴ്സ് ആണ്. അപ്പം ആ കോഴ്സിനിടയ്ക്കും ബാസ്കറ്റ്ബോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു? തീർച്ചയായും ഞാൻ കോളേജിന് വേണ്ടി കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ തന്നെയായിരുന്നു? അതെ. ഞാൻ സോറി, ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഡിഗ്രി ചെയ്തത്, പി ജി ചെയ്തത് മൂലമറ്റം സെയിന്റ് ജോസഫ് നമ്മുടെ കേരളത്തില് സ്പോർട്സിനോട് താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഭൂരിഭാഗം പേർക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഈ ഒരു ഫീൽഡിന്റെ താല്പര്യമുണ്ട്. പക്ഷെ എത്ര നന്നായിട്ട് കളിക്കുന്നവരാണെങ്കിൽ പോലും, അധികം പേർക്ക് ക്രിക്കറ്റോ ഫുട്ബോളോ ആയിരിക്കാം ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്, പക്ഷെ ആ ഫീൽഡിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൽ പോലും നന്നായിട്ട് എക്സൽ ചെയ്ത് കളിക്കുന്നവർ പോലും സ്വാഭാവികമായിട്ടും ഹൈസ്കൂൾ 10-ാം ക്ലാസ് ആ ഒരു ലെവൽ ആകുമ്പോഴേക്കും അവരുടെ കളിയൊക്കെ നിർത്തി പിന്നെ അതിലേക്ക് തിരിച്ചു പോക്കൊന്നും ഉണ്ടാവാറില്ല. വളരെ വിരലിലുണ്ടാകുന്ന ആൾക്കാർ മാത്രമാണ്, പക്ഷെ അവരൊരു കരിയറായിട്ട് എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇതൊരു കരിയർ ഓപ്ഷൻ ആണ് എന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്? മേ ബി പറഞ്ഞ പോലെ, ഇപ്പം മുമ്പേ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ, ക്രിക്കറ്റ് എന്നൊരു ഗെയിം ഉണ്ടെങ്കിൽ ആൾക്കാർ എപ്പോഴും ചിന്തിക്കുക ഏറ്റവും ടോപ്പിലേക്കാണ്, അതായത് ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ 11 പേർക്ക് ചാൻസ് കിട്ടുള്ളൂ, അപ്പം അത്രയ്ക്ക് മാത്രമേ വേക്കൻസി അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്കുള്ളൂ എന്നൊരു ചിന്തയൊക്കെ പലപ്പോഴും വരാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇത്രയും സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പല പല സ്ഥലങ്ങളിൽ പല ടീമുകളുണ്ട്, പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതിനെ പറ്റിയൊന്നും അവെയർ അല്ലാത്തത് കൊണ്ടാണോ, എന്തായിരിക്കും ആ ഒരു റീസൺ? ഞാൻ കണ്ട ഒരു റീസൺ എന്ന് വെച്ചാല്, നമുക്ക് 15 to 17 വയസ്സ് വരെ പ്രായമുള്ള സമയത്ത് നമുക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിൽ ഇല്ല. ആ സമയത്ത് പേരൻസിന്റെ സപ്പോർട്ട് ഒരു ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പല കുട്ടികളിലും സംഭവിക്കുന്നത്, അവർ പേരൻസിനോട് ചോദിക്കും, ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പേരൻസ് അവർക്ക് മനസ്സിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും അവരുടെ സ്റ്റഡീസിനെ ഓർത്ത് പേരൻസ് പറയും, അത് വേണോ, നിനക്ക് ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്തു തരാം, നീ പഠിച്ച് ഒരു എന്താ പറയാ സയൻസ് ഫോളോ അപ്പ് ചെയ്യുകയോ പോവുകയോ അല്ലെങ്കിൽ ബികോം എം ബി എ എടുക്കുകയോ, അങ്ങനെ ഒരു രീതിയിലേക്കാണ്. പല പേരൻസിന്റെയും ചിന്ത, കാരണം അത് പേരൻസിനെ അടച്ച് കുറ്റം പറയുന്നതല്ല, അവരുടെ മക്കള് നല്ല രീതിയിൽ നിൽക്കണം, നല്ല ലെവലിൽ എത്തണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ആ പിള്ളേരിലെ ടാലന്റിനെ അവര് ഡിസ്കറേജ് ചെയ്ത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതാണ് പല കുട്ടികൾക്കും സംഭവിച്ചത്. ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള പല പിള്ളേരും, ഞാൻ എനിക്കറിയാവുന്നവരുണ്ട്, ഗ്രേഡ് 12 കഴിഞ്ഞ് അവര് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഗെയിംസ് അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഗെയിം സ്റ്റോപ്പ് ചെയ്ത് സ്റ്റഡീസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നവര്, അവര് വീണ്ടും ഒരു 3-5 ഇയേഴ്സ് കഴിയുമ്പോൾ അത് റിഗ്രറ്റ് ചെയ്ത് എന്റെ അടുത്ത് തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, സി ഞാൻ അന്ന് ഗെയിം നിർത്തണ്ടായിരുന്നു, നീ കളിക്കുന്ന കാണുമ്പോ എനിക്കും ആഗ്രഹം വരുന്നു, അങ്ങനെ എന്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് എന്റെ ഫ്രണ്ട്സ് തന്നെ ഇപ്പൊ സെൻട്രൽ എക്സൈസ് കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസിലുണ്ട്, ബി എസ് എൻ എല്ലുണ്ട്, കേരള പോലീസിലുണ്ട്, സി ഐ ഒ ബി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലുണ്ട്, ദെൻ എം ഇ ജി, അങ്ങനെ പല ഇന്ത്യയില് മുഴുവനായിട്ടും ഫ്രണ്ട്സ്, എന്റെ കൂട്ടത്തിൽ കളിച്ചവരുണ്ട്, സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്, എല്ലാരും ഈ ഒരു ബാസ്കറ്റ്ബോൾ ഫീൽഡ് കൊണ്ട് രക്ഷപ്പെട്ട ഒരു 80% ആൾക്കാര്, സ്പോർട്സ് കോട്ട വഴി ജോലിക്ക് കയറിയ ആൾക്കാരായിട്ട് അതെ നല്ല കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം ഇതിന്റെ അഡ്വാൻറ്റേജ്, അവരുടെ ലൈഫിൽ എന്ത് കിട്ടി എന്ന് നമുക്ക് ഒരൊറ്റ വാക്കിൽ അവർ ഉത്തരം പറയാറില്ല.
അപ്പൊ മേ ബി പേരന്റ്സിന് ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്തതും ഒരു റീസൺ ആണ്. അതെ, പേരന്റ്സിന് നല്ലൊരു അവയർനെസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും നല്ല അച്ചീവ്മെന്റ് അല്ല നല്ല ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേർ ഒരു കാരണവശാലും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആക്ച്വലി ഇപ്പൊ നമ്മൾ തുടങ്ങിയ ഒരു കാര്യം പറഞ്ഞത് ഫിസിക്കൽ ട്രെയിനിങ് സ്കൂളുകളിനെ സംബന്ധിച്ചൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോഴും ഫിസിക്കൽ ട്രെയിനിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സ്കൂളുകളാണ് കേരളത്തിൽ ഒരു മേ ബി 90% എന്ന് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നു. പലപ്പോഴും മറ്റ് സബ്ജക്ട് ടീച്ചേഴ്സ് വന്നില്ലെങ്കിലാണ് പി ടി അധ്യാപകർ ക്ലാസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ അവർ പലപ്പോഴും പലർക്കും അങ്ങനെ അധികം ആക്ടിവിറ്റീസ് ചെയ്യാനില്ല, അതിനുള്ള സ്കോപ്പ് ഇല്ല. അപ്പം അതിനകത്ത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഈവൻ ആ ഒരു എന്താ പറയുക സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെ പേരൻസിനെയും ഒന്ന് ഒരു അവയർനെസ് കൊടുക്കുകയൊക്കെയാണെങ്കിൽ ഇതിനൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയില്ല. തീർച്ചയായിട്ടും അതിനകത്തൊരു ഹ്യൂമർ ഞാൻ ആഡ് ചെയ്യാം. സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറുമാരെ പറ്റി പറയുകയാണ്, ഞങ്ങളെ പലരും ഇപ്പൊ പല ഏരിയയിൽ അതായത് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ അറിയപ്പെടുന്നത് വടിമാഷ്, അടിസാറ്, പിന്നെ ഡ്രില്ല് മാഷ്, പിന്നെ നോർമലി നമ്മുടെ കുറച്ച് ഫിലിംസ് നമ്മളെ ഒരു വേറെ തലത്തിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായത് വട്ടോളി പൊറിഞ്ചു, റൈറ്റ്? അപ്പൊ ശരിക്കും ആ സിനിമയ്ക്ക് നല്ലൊരു ഹൈക്ക് കിട്ടി, ആ ഒരു ക്യാരക്ടറിന്റെ സിനിമയ്ക്ക് നല്ലൊരു ഹൈക്ക് കിട്ടി. പക്ഷെ അവരറിയുന്നില്ല ഇതൊരു ഫീൽഡിനെ അവർ താത്ത് കിട്ടുക എന്നുള്ള കാര്യം അവരറിയുന്നു. അറ്റ് ദ സെയിം ടൈം ആ ഫിലിമിൽ തന്നെ മോഹൻലാല് ഒരു ഭയങ്കര അച്ചീവ്മെന്റ് ഉള്ള ഒരു ആളായിട്ട് ആ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. സി നമ്മൾ ആ ഒരു പോസിറ്റീവ് ലെവലിലേക്ക് പേരന്റ്സിന്റെ ചിന്താഗതി ഒന്നും പോകത്തില്ല, അതിനകത്തുള്ള ആ നെഗറ്റീവ് റോൾ അവർ അതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതാണ് മെയിൻലി ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കൂളുകാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഞാനും കോട്ടയത്ത് തന്നെ പല സ്കൂൾസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പേരന്റ്സിന്റെ പ്രഷർ സ്കൂളിന് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ സാധിക്കത്തില്ല. പേരന്റ്സ് പറയും അവൻ ഇത്രയും കളിച്ചത് മതി, അവൻ രാവിലെയും വൈകുന്നേരവും ഇതിന്റെ പുറകെ നടന്നു, വീട്ടിൽ വന്ന അന്നേരം തന്നെ എല്ലാം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും, അവൻ ഇനി എപ്പോഴാ പഠിക്കുക. ആ ഒരു രീതിയിൽ പേരന്റ്സ് പറയുമ്പോൾ നമ്മളെ പ്രിൻസിപ്പൾ വിളിക്കും, ജെയിൻ ഇറ്റ്സ് ഇനഫ്, ഓക്കെ ഇനി ആ കുട്ടിയെ നമുക്ക് കളിക്കാൻ വിളിക്കണ്ട, പേരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് പ്രഷറുണ്ട് എന്ന് പറയുമ്പോ ഓക്കെ മാം അല്ലെ ഓക്കെ സർ എന്ന് പറയാനല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. അപ്പൊ ഈവൻ സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകൾ ഇവര് തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെ പറ്റി അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ മേ ബി ഇപ്പൊ ഞാൻ ചോദിച്ചത് ആദ്യം ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ടി അധ്യാപകര് പേരൻസിനെ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പം ഈ ഒരു ആൻസറിൽ നിന്ന് മനസ്സിലായത് അതൊരു സ്കോപ്പ് ഇല്ല എന്ന് വെച്ചാൽ നമ്മളെ അവിടെ കട്ട് ഓഫ് ചെയ്തിട്ടാണ് മാനേജ്മെന്റ് സ്കൂളും പേരൻസും ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ സ്കൂളിന് തന്നെ ഒരു ഈ ഒരു മെസ്സേജ് സ്കൂളിൽ തന്നെ കൺവേ ചെയ്തിട്ട് പേരൻസുമായിട്ട് അങ്ങനെ ഒരു ചെയ്യാത്ത താല്പര്യമുള്ളവർ ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ കഴിവുള്ള കുട്ടികളെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സ്കോപ്പ് എന്തെങ്കിലും ഉള്ളതാണ്? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന പല സ്കൂളുകളും നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെയുണ്ട്. നല്ലൊരു സപ്പോർട്ടും സ്കൂളിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പേരന്റ്സിന്റെ പ്രഷർ കൊണ്ട് സ്കൂളും അതിനെ ഒന്ന് പിടിച്ച് ബ്ലോക്ക് ചെയ്യാൻ നമ്മളെ ശ്രമിക്കാറുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും സ്കൂളുകാരത് നമുക്ക് അപ്രൂവ് ചെയ്ത് തരാറുമുണ്ട്. നമ്മളൊരു ക്ലാസ് എടുത്ത് പേരന്റ്സിന്റെ ഒരു അവയർനെസ് കൊടുത്തിട്ടും നമ്മൾ ഒരു കോച്ചിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ഫസ്റ്റ് 1 month കഴിയുമ്പം തൊട്ട് പേരന്റ്സിന്റെ ഒരു ആഗ്രഹം റിസൾട്ട് വേണം. എല്ലാരും ഇപ്പൊ നമ്മുടെ ലൈഫിൽ ജീവിക്കുന്ന റിസൾട്ട് ഓറിയന്റഡ് ആണ്. അത് ക്വിക്ക് ആയിട്ട് റിസൾട്ട് വേണം. ആ ക്വിക്ക് റിസൾട്ട് നമുക്ക് ഒരു കാരണവശാലും ഒരു ഫീൽഡിൽ നിന്ന് കിട്ടാൻ ഏതൊരു ഫീൽഡിൽ നിന്ന് കിട്ടാൻ വളരെ ചാൻസസ് കുറവാണ്. പ്രാക്ടീസിന് വലിയ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതെ, നമ്മളിപ്പം കൊടുക്കുന്ന ഇപ്പൊ ഞാൻ എന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്വെറ്റ് നമുക്ക് അതിന്റെ ഗോൾഡൻ സ്വെറ്റ് ആയിട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 3 years. അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്രോഡ് സെറ്റ് ആയിട്ട് നമുക്ക് സ്വെറ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതെ, എന്തായി അവൻ എവിടം വരെയായി? സി അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്, ഞാനൊക്കെ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോ നമുക്ക് കേളചന്ദ്രയുടെ 220 rupees ഷൂസ് ആണ് നമ്മൾ മേടിക്കുന്നത്. അതിനൊരു ആംഗിൾ സപ്പോർട്ടുള്ള ഒരു ഷൂസ് ആണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ പേരന്റ്സ് ക്വിക്കായിട്ട് റിസൾട്ട് ചോദിക്കാനും കൂടെ കാരണമുണ്ട്. അവനൊരു ഗെയിമിലേക്ക് ഇറങ്ങുമ്പം അല്ലെങ്കിൽ അവളൊരു ഗെയിമിലേക്ക് ഇറങ്ങുമ്പം അവൾ പോയി പറയും മൈക്കിൾ ജോർഡൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഷൂസ് ഉണ്ട്, അറൌണ്ട് 8500 rupees ആയിരിക്കും ആ ഷൂസിന്റെ വില, എനിക്ക് ആ ഷൂ വേണമെന്ന് പറയും. സി അന്നേരം പേരന്റ്സ് ആ 8500 rupees ഷൂസ് ആണ് അവന് മേടിച്ചു കൊടുക്കുന്നത്.
അന്നേരം പേരൻസും ഓക്കെ ഇൻവെസ്റ്റ്മെന്റ് ആയി. അപ്പൊ റിസൾട്ട് ഇല്ലാതെ ഞാൻ ഈ 8500 രൂപയുടെ ഷൂസും മേടിച്ച് 5000 രൂപയുടെ കോസ്റ്റ്യൂമും മേടിച്ച് കൊടുത്തിട്ട് ഇവൻ ഓരോ വർഷം കഴിയുമ്പോൾ ഈ ഷൂസ് മേടിച്ച് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇവനെ ബെറ്റർ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുമല്ലേ. ഇപ്പം കാണുന്ന ഒരു പുതിയ ട്രെൻഡാണ്, കൊച്ചിന് ഗെയിംസ് എല്ലാം ഇഷ്ടമായിരിക്കാം, പക്ഷെ അവര് ഒരു 3 മന്ത്സ് ഒരു ഗെയിമിൽ കൊണ്ടുവിടും. എന്നിട്ട് കുട്ടിയോട് ചോദിക്കും, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്? അപ്പം അവൻ പറയും, ഐ ആം നോട്ട്. അന്നേരം നേരെ അവനെ പറിച്ച് അടുത്തടുത്ത് കൊണ്ട് നടും. ഇങ്ങനെ മാറി മാറി നടുമ്പോ അവർ ഒരിടത്തും എത്താതെ പോകുന്ന ഒരു സിനാരിയാണ് ഇപ്പൊ കാണുന്നത്.